ലോകത്തിന്റെ ഏത് കോണിലായാലും ഗൃഹാതുരത്വം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ. ചൂട് ചായയും പഴംപൊരിയും ലഭിക്കുന്ന ചായപീടികളും തലയുയർത്തി നിൽക്കുന്ന തറവാടുകളും നീതി തിമിർത്ത കുളങ്ങളുമെല്ലാം ആ ഗൃഹാതുരതയുടെ ഭാഗമാണ്. എന്നാൽ കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല ഇതെല്ലാം ഉള്ളത്. അങ്ങ് ജപ്പാനിലും ഇപ്പറഞ്ഞ കുളവും തറവാടും ചായപീടിയയും ഒക്കെയുണ്ട്. ജപ്പാനിലെ നയോഗ പട്ടണത്തിലെ ഇനിയുമ എന്ന സ്ഥലത്തെത്തിയാൽ ഒരു നിമിഷം നമ്മൾ കേരളത്തിലാണോ എന്ന് ചിന്തിച്ചു പോകും. അവിടെയുള്ള ഒരു ഓപ്പൺ എയർ മ്യൂസിയത്തിൽ പാലക്കാടൻ മാതൃകയിലുള്ള തറവാടും കുളവും എല്ലാമുണ്ട്. ദ ലിറ്റിൽ വേൾഡ് മ്യൂസിയം ഓഫ് മാൻ എന്നാണ് ജപ്പാനിലെ ആ മ്യൂസിയത്തിന്റെ പേര്. കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിലെ 22 രാജ്യങ്ങളിൽ നിന്നുള്ള വീടുകൾ ഇവിടെയുണ്ട്. അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ കേരള മോഡൽ ഗ്രാമമാണ് എന്നത് ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. 1970 ഒരു നരവംശാസ്ത്ര മ്യൂസിയമായും അമ്യൂസ്മെന്റ് പാർക്കായും ആരംഭിച്ച ഈ മ്യൂസിയം പിന്നീട് പല രാജ്യങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിതമായ കെട്ടിടങ്ങളെ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങി. മ്യൂസിയത്തിലെ ഓരോ വീടുകളും ഓരോ രാജ്യത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ജീവിത ശൈലിയെയും പ്രതിനിധീകരിക്കുന്നു. മ്യൂസിയത്തിൽ കാണുന്ന പരമ്പരാഗത കേരള ഭവനം വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിന് ചനക്കത്ത് ഹൗസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മിക്കവാറും എല്ലാ വസ്തുക്കളും കേരളത്തിൽ നിന്ന് ജപ്പാനിലേക്ക് കയറ്റി അയക്കപ്പെട്ടതാണ്. നീളമുള്ള വരാന്തയും നടുമുറ്റവും ചാരുകസേരയും തുളസിത്തറയും തുടങ്ങി ഒരു തറവാട്ടിൽ കാണുന്ന എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നായർ ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് വീട് നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു ഗ്രാമം മുഴുവൻ ചരിത്രപരമായി പുനർനിർമ്മിക്കാൻ മ്യൂസിയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വീട്ടു സാധനങ്ങൾക്കും ഉപകരണങ്ങൾക്കും എന്തിനേറെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ വരെ കേരളത്തനിമ നിറഞ്ഞതാണ്. ആകെ മൊത്തം ആ ഗ്രാമം കണ്ടാൽ കേരളത്തെ പറിച്ച് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നുക. അതെല്ലാം കാണുമ്പോൾ പണ്ടത്തെ ജീവിത ശൈലിയും കൂട്ടുകുടുംബവും നമുക്ക് ഓർമ്മ വരും. വാസ്തുവിദ്യ മാത്രമല്ല കേരളത്തിന്റെ സ്വന്തം രുചികളും അവിടെ ലഭ്യമാണ്. വീടിന് പുറത്തായി നല്ല ചൂട് ചായ കിട്ടുന്ന ഒരു ചായ പീടികയുമുണ്ട്. നിങ്ങളൊരു ഭക്ഷണപ്രിയനാണെങ്കിൽ കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ രുചികളും ആസ്വദിക്കാൻ മ്യൂസിയത്തിന്റെ റെസ്റ്റോറൻറ്റിൽ സൗകര്യമുണ്ട്. ഇതിനു പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇവന്റുകളും സാംസ്കാരിക പരിപാടികളും മ്യൂസിയത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ മുതിർന്നവർക്ക് പ്രവേശന ഫീസ് 1500 yen ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.